ഹായ് ഗൈസ്, അപ്പം ഞാൻ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് വരുന്ന വഴിയാണ്. ഞാനിപ്പോൾ പന്തളത്ത് വന്നൊരാളെ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. പന്തളത്തു നിന്ന് ചേരിക്കൽ എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞ്. നല്ല മഴയുണ്ട് ഇവിടെ. റോഡെല്ലാം കാലിയാണ്, നായക്കുട്ടികൾ മാത്രമേ ഉള്ളൂ റോഡില്. അതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. സ്ഥലത്താണ് എടപ്പോൺ. എടപ്പോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. വെൺമണി എടപ്പോൺ. ജോസ്കോ ഹോസ്പിറ്റലുണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഭാഗമുണ്ട്. ഇവിടെ എല്ലാം വയലാണ്, വയൽ മൊത്തം വെള്ളം നിറഞ്ഞ് മഴ പെയ്ത്. നമ്മളങ്ങോട്ട്, ഇതാണ് ജോസ്കോ ജംഗ്ഷൻ, ഇവിടെയാണ് നമ്മുടെ ജോസ്കോ ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് ഹരിപ്പാട്, കവല ഹരിപ്പാട്, മാവേലിക്കര വഴി കവല ഹരിപ്പാട്. നേരെ കിഴക്കോട്ട് പോകുന്നത് പത്തനംതിട്ട, മലയാലപ്പുഴ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന റോഡാണ് ഇത്. മെയിനായിട്ടും അയ്യപ്പന്മാരുടെ സീസണിൽ നല്ല തിരക്കുള്ള റോഡാണ്. അയ്യപ്പന്മാരുടെ മെയിൻ റൂട്ടാണിത്. റോഡൊക്കെ നല്ല നവീകരിച്ചിട്ടുണ്ട് സർക്കാർ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. വീതി കൂട്ടി നല്ല നടപ്പാതയൊക്കെ വെട്ടി, നടപ്പാതയൊക്കെ പണിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് വെട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. വെട്ടിയാർ ജംഗ്ഷൻ. അപ്പൊ വെട്ടിയാർ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇനി നമ്മുടെ വീട്ടിലോട്ട് ഒരു 6 കിലോമീറ്ററോളം യാത്രയുണ്ട്. 6 കിലോമീറ്റർ അടുത്ത് യാത്രയുണ്ട് വെട്ടിയാർ ഇവിടുന്ന് നമ്മുടെ വീട് വരെ. നല്ല വളവൊക്കെ ഉള്ള റോഡ്. ഈ റോഡിന്റെ വലത് സൈഡിൽ, അങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിൽ അച്ചൻകോവിലാറാണ്. ഇത് ഫ്ലഡിന്റെ സമയത്ത് ഇവിടെല്ലാം 2018 ഫ്ലഡിൽ ഇവിടെല്ലാം വെള്ളം കയറിയ സ്ഥലങ്ങളാണ്. ഇവിടെല്ലാം മുങ്ങിപ്പോയതാണ്.
അതിന് ശേഷമാണ് റോഡൊക്കെ നല്ലോണം നവീകരിച്ച് അടിപൊളിയാക്കിയത്. ഇരട്ടപ്പള്ളിക്കൂടം എന്ന് പറയുന്ന സ്ഥലമാണ് ഇരട്ടപ്പള്ളിക്കൂടം ജംഗ്ഷൻ. ഇവിടെ രണ്ട് പണ്ട് കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടും രണ്ട് സ്കൂളല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് രണ്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സ്കൂൾ അടുപ്പിച്ചുണ്ടായിരുന്നുകൊണ്ടാണ് ഇരട്ടപ്പള്ളിക്കൂടം എന്ന് ഒരു പേര് എന്നാണ് എൻ്റെ അറിവില്. അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇരട്ടപ്പള്ളിക്കൂടം എന്നുള്ളൊരു പേര് വന്നതെന്നാണ് എൻ്റെ അറിവ്. മീൻകടയൊക്കെ ഇതാണ്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ചാരുമൂട്ടിന് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇടത്തോട്ട് ആ വഴി അങ്ങോട്ട് പോകുന്നത് ചാരുമൂട് ജംഗ്ഷനിലോട്ടാണ്. ഇതാണ് കൊച്ചാലുമൂട് മാങ്കാങ്കുഴി ജംഗ്ഷൻ. മാങ്കാങ്കുഴി ജംഗ്ഷൻ ഇവിടുന്ന് അങ്ങോട്ടാണ് NH 220 കൊല്ലന്തേനി ദേശീയപാത വരുന്നത്. നമ്മളിപ്പോ പോകുന്ന കൊല്ലന്തേനി ദേശീയപാതയിൽ കൂടാണ് ഇപ്പൊ പോകുന്നത്. അത് നേരെ കൊല്ലുകടവ് നിന്ന് കൊല്ലുകടവ് ജംഗ്ഷനിൽ നിന്ന് നേരെ വലത്ത് തിരിഞ്ഞ് നേരെ കോടുകുളഞ്ഞി വഴി ചെങ്ങന്നൂരോട്ടാണ് പോകുന്നത്. നമുക്ക് അങ്ങനെയല്ല പോകേണ്ടത്. നമുക്ക് ഇപ്പം അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ സ്ഥലം അങ്ങോട്ടാണ്. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ നമ്മള് കൊച്ചാലുമൂട് ജംഗ്ഷൻ എത്തി. ഇതാണ് കൊച്ചാലുമൂട് ജംഗ്ഷൻ. കൊച്ചാലുമൂട് മിക്കവാറും ഈ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. മിക്കവാറും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ഈ കഴിഞ്ഞ കാലത്ത് അടുത്തിടയ്ക്കായിട്ട് നമ്മുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, കുറിപ്പ്. ആ പടത്തിലെ കുറിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം. ടുത്ത് നിന്ന് അതായത് ഞാൻ കാണിച്ചു തരാം. എന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നിട്ട് ഒരു റൈറ്റ് ഒരു ജംഗ്ഷൻ വരും. ആ റൈറ്റിലോട്ട് കിടക്കുന്ന റോഡുണ്ട്. അതായത് എറവാങ്കരയ്ക്ക് പോകുന്ന റോഡ് കുന്നം ജംഗ്ഷൻ ഈ കിടക്കുന്ന ഈ റൈറ്റ് പോകുന്ന റോഡാണ് നമ്മള് ചാക്കോയെ, അതായത് കുറുപ്പ് ചാക്കോയെ കാറിലിട്ട് കത്തിച്ചു എന്ന് പറഞ്ഞ വയലും ഒക്കെ ഉണ്ടല്ലോ. ആ സ്പോട്ട് എന്ന് പറയുന്നത് ആ സ്പോട്ട് അവിടുന്ന് റൈറ്റ് അങ്ങോട്ട് പോകുന്നതാണ്. ഒരു സ്കൂളും അമ്പലവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വയലുണ്ട്. ആ വയലിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് ചാക്കോ, ഈ പറയുന്ന ചാക്കോ എന്ന് പറയുന്ന ആ വ്യക്തിനെ ഈ വാഹനത്തിലിട്ട് കത്തിച്ചതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഏകദേശം ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലങ്ങളാണ് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ. കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 10-11 മണി വരെയൊക്കെ ഈ സൈഡിലൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതാ, ഈ തട്ടുകടകളൊക്കെ. പക്ഷേ ഇത് മഴയായതുകൊണ്ട് തട്ടുകടയിലൊന്നും കച്ചവടം കാണത്തില്ല, അതുകൊണ്ട് എല്ലാവരും പൂട്ടിക്കെട്ടി പോയതായിരിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോഴത്തേക്കിന് നല്ല തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു സൈഡിലൊക്കെ. അങ്ങനെ നമ്മൾ പൈനുമൂടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. പൈനുമൂടി ജംഗ്ഷൻ, പൈനുമൂട് ജംഗ്ഷൻ, ഈ റോഡാണ്, ഈ റോഡാണ് നമ്മുടെ ചാക്കോയെ, ചാക്കോ റോഡ്, ചാക്കോ റോഡ് അതാണ്. തഴക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ തെക്കോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന റെയിൽവേയുടെ ബ്രിഡ്ജ് അതാണ് നമ്മുടെ ഈ നടുക്ക് കാണുന്നത്. റെയിൽവേയുടെ ബ്രിഡ്ജാണിത്, റെയിൽവേ ബ്രിഡ്ജാണ്. തെക്കോട്ട് ചെല്ലുന്നതാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ അതും കടന്നിട്ട് നമ്മുടെ ഹനുമാൻ, അതായത് കരയമ്പട്ടം ജംഗ്ഷനിലോട്ടുള്ള എത്തിച്ചേരുന്നത്, അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ മാവേലിക്കര ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റല്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ്. ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്, അതായത് ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഇതാണത്.